Oh, you make me wanna talk back. Talk back to you. Say you like that. If I hate you, then find someone new. Baby, but you know. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഏകദേശം ഒരു 150 കടമുള്ള വ്യൂസ് ആണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അതിൻ്റെ സെക്കൻഡ് പാർട്ട്, നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് നമുക്കിത് സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റൂമിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ആ ഒരു ലൈവ് സ്ട്രീമിൻ്റെ സെറ്റപ്പ്, ആ ഗ്രീൻ സ്ക്രീൻ ഐറ്റംസ് വെച്ചിട്ടാണ്, അപ്പോൾ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിൽ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ആ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചു, ആ ലാപ്ടോപ്പ് ഏതാണ്, ബ്രോ യൂസ് ചെയ്യുന്ന സാധനം ഏതാണ്, അതിൻ്റെ ലിങ്ക് ഉണ്ടോ, അതിൻ്ന്റെ മോഡൽ നമ്പർ ഏതാണ് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഞാൻ ലൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ സാധനങ്ങളാണ് എന്നെല്ലാം കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ഒന്ന് കഴിച്ചു വരുമ്പോഴേക്കും ജസ്റ്റ് നിങ്ങൾ പാസ്റ്റിൽ എന്താ നടന്നത്, നമ്മൾ ലൈഫ് സ്ട്രീം സെറ്റപ്പിനുള്ള റൂം നമ്മൾ സെറ്റ് ചെയ്തില്ലേ, അതെങ്ങനെ നടന്നത്, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോഴേക്കും ഞാനിതൊന്ന് മാമുണ്ടിട്ട് വരാം, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആ ഇവിടെ വരും, അതേ ക്യാമറയിൽ ആ മോൾ ഭാഗം വരും, അപ്പൊ ഗ്രീൻ സ്ക്രീൻ പോവാ. അവിടെ ഗ്രീൻ സ്ക്രീൻ നടക്കില്ല. ഒന്നുകൂടി ഫ്രണ്ടിക്ക് വലിക്ക്. ഗ്രീൻ സ്ക്രീൻ അതല്ല, പിന്നെ ബാഗ് എത്തുമ്പോ ബാക്കിന് സമയത്ത് വന്നിട്ട് കാണാൻ നമ്മള് മാത്രമായിട്ട് കറക്റ്റാണ്. എന്താ
ഉള്ളിലേക്ക് പോയി അതാ ഇവിടെ യൂസാണ് അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്നു സാധനം ഹലോ കട്ട് ചെയ്യ തൽക്കാലം വിവേകിന്റെ ലാപ്പ് എടുത്തോ വിവേകിന്റെ ലാപ്പ് എടുത്തോ വിവേകിന്റെ ലാപ്പ് എടുത്തോ അതെന്തായാലും എടുക്കൂലോ പാട്ടിന്റെ സ്ഥലം ഇന്നതുപോലെ പൊതിക്കുണ്ടാവോ ഇത് നമ്മടെ പറഞ്ഞോട്ടെ നമ്മുടെ ട്രൈപോഡ് നമ്മുടെ ലൈവ് സ്ട്രീം പഴയ വെർഷൻ ലൈവ് സ്ട്രീമിൽ ഈ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ നമ്മുടെ ഫോൺ വെച്ചിരുന്നത്. ആ സാധനം നമ്മള് ഇത് നമ്മള് ഊരിയെടുത്ത് ഇതിന്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ഇവിടെ സെലോടാപ്പ് ഒക്കെ ചൊടിച്ച് ചൊടിച്ച് നമ്മുടെ ടീ ബൾബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രൈപോഡ് കമന്റ് കഴിക്കാൻ വേറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെക്കുന്നു അല്ല, ഇറ്റ് ഇടുമ്പോ വ്യത്യാസം വരേണ്ടത് ഞാൻ നോക്കിയത് തെറ്റി വെച്ചാണ്.
Lights on. Light on. ഈ സാധനങ്ങളില്ല ഇത് ഇവിടെ വെച്ചുകഴിഞ്ഞാല് ഡയറക്റ്റ് കണ്ണൊക്കെ വരും തീർത്ഥം ഡയറക്റ്റ് ബാക്ക് വെച്ചാൽ സാധനം സെക്യൂർ ആക്കാൻ ഗ്രീൻ ഗ്രീൻ നോക്കാമല്ലോ കണ്ണത്ത് ഗ്രീൻ വരുന്നില്ല പല മണ്ണിയുടെ പോലെ രാത്രി എതിർത്ത് കെടുപ്പൊന്നും ചെയ്യാം ഇനിയിപ്പോ നമ്മുടെ കേബിള് ഈ സെറ്റപ്പ് ആദ്യം പറഞ്ഞതാണ് പറഞ്ഞേണ്ട ആവശ്യമില്ലാതെ ഒന്ന് മേലെ വന്ന ചെക്കന്മാരി മലപ്പുറത്തെ നേരത്തെ നമ്മള് മറ്റേ കമന്റ് വഹിക്കുന്ന എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായത് കമന്റ് വഹിക്കുന്നതിന് ഒരു സൊല്യൂഷൻ കണ്ടത് രണ്ട് ട്രൈ ബോർഡ് ഇതിനോട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കമന്റ് വയ്ക്കാൻ കുറച്ച് ബാക്കിലേക്ക് ലാപ്പ് നീക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റാൻഡ് വേറെ സ്റ്റാൻഡാണ് എത്ര 200 രൂപ സംതിങ്ങായത് ഈ സ്റ്റാൻഡ് നമ്മൾ ഇവിടെ വെക്കും എന്നിട്ട് നമ്മുടെ ഫോൺ നമ്മുടെ കമന്റ് വയ്ക്കുന്ന ഫോൺ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കും അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവിടെ ബാക്കിൽ വരുമ്പോൾ നമുക്ക് പത്രം ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റ് വയ്ക്കാം ഇതാണ് ഇപ്പോൾ കമന്റ് വയ്ക്കുന്ന സെറ്റപ്പ് ഫോൺ പോർട്ടബിലിറ്റി ആക്കുമ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇതിപ്പോ നമ്മൾ ഹോസ്റ്റലായിട്ടാണ് ഇത്ര ഇത് നമുക്കിപ്പോ വീട്ടിലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നത് ഹോസ്റ്റലായിട്ട് ചോണം പോലെ എന്ന രീതിയിൽ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാണ് കാരണം വഴിയില്ലാത്തതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയില്ല ഗൈസ് എങ്ങനെ ചെയ്യേണ്ടത് സോ നിങ്ങൾ ആ ഒരു ലൈഫ് സെറ്റപ്പ് എങ്ങനെയാണ് കണ്ടില്ലേ എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി റൂമിൽ പോവാം റൂമിൽ പോയി ഞാൻ കാണിച്ചു തരാം കീച്ചൻ്റെ ഒരു സ്റ്റെപ്പ് എന്തൊക്കെയാണ് സംഭവം ചെയ്ത് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് എല്ലാം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോവാം റൂമിൽ പോയി ഞാൻ ലൈവ് സ്ട്രീമിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം ഓക്കെ വൺസ് അഗെയിൻ നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലേക്ക് കടക്കുകയാണ് സെക്കൻഡ് ടൈമാണ് ഞാൻ വീണ്ടും നമ്മുടെ റൂം എൻട്രി രംഗപ്രവേശനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വാതിൽ നടക്കട്ടെ വാതിൽ നടത്തി കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള സൗണ്ട് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്മുടെ പുതിയ സെറ്റപ്പ് അയ്യോ അയ്യോ എൻ്റെ മോനെ സോ നമ്മൾ അന്നത്തെ സെറ്റപ്പിൽ നിന്ന്
ഏകദേശം ഒരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചൊരു ഒരു കല്യാണ മണ്ഡപം പോലെ ഉണ്ടാവും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്, നമ്മുടെ ലാപ്ടോപ്പ്. ഇത് ഇപ്പോൾ ഈ ലൈറ്റ് എത്തുന്നുണ്ടോ എന്ന് വീഡിയോയിൽ ഇപ്പോൾ ഒരുപാട് കൂടുതൽ കമൻറ്റ്, ലാപ്ടോപ്പ് ഏതാണ് ബ്രോ, ലാപ്ടോപ്പ് ഏതാണ്, ഈവൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു വരെ ചോദിച്ചു ബ്രോ ഏതാ ലാപ്ടോപ്പ്, റോഗ് ആണോന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, എല്ലാം കറക്റ്റ് പറഞ്ഞുതരാം, എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, ഇത് ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. ഇതന്നെ ഇപ്പോൾ രണ്ട് മടക്ക് മടക്കിയിട്ടാണ് ഈ മൊത്തത്തിൽ ഫുള്ള് രണ്ട് മടക്കുണ്ട്, അത്രയും വലിപ്പമുണ്ട്. ഏകദേശം 300 സംതിങ് രൂപയാണ് ആദ്യം വന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൽ ഈച്ച് ആൻഡ് എവറി ഐറ്റംസ്, ഞാൻ ഇതിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ ഐറ്റംസും, ഇപ്പോൾ ഒരുപാട് സാധനങ്ങളില്ലേ, ഈ ലൈവ് സ്ട്രീമിന് വേണ്ടി ഉപയോഗിച്ച എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈവൻ ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഏതാണ്, ASUS 5X505DT എന്ന് പറഞ്ഞ മോഡലാണ്. ഈവൻ എല്ലാ സാധനത്തിനും എന്നെ കൊണ്ട് പറ്റുന്ന, ഇവിടെ ഞാൻ ലൈവ് ചെയ്യാൻ വാങ്ങിയ വേണ്ടി ഉപയോഗിച്ചുള്ള, ഓൺലൈൻ വഴി വാങ്ങിയുള്ള എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് നമ്മൾ ഇവിടെ രണ്ട് ബൾബ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടീ ബൾബാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഇത് ഗ്ലാസ് അല്ല, ഇതൊരു ഫൈബർ ടൈപ്പ് എന്നൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടു, തട്ടി മുട്ടിയാൽ പൊട്ടു അങ്ങനത്തെ വേണ്ടിയില്ല. ഞാൻ ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടീ ബൾബാണ്. എനിക്കിപ്പോൾ വലിയ സ്റ്റുഡിയോ സെറ്റൊക്കെ പറയാനായിട്ട് വലിയ ഐറ്റംസ് ഇപ്പോൾ ഓരോ ചിലവർക്ക് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ സ്റ്റുഡിയോ ലൈറ്റ് അങ്ങനത്തൊന്നും എനിക്കിതിൽ ഇവിടെ സ്ഥലമില്ല, ഒന്നാമത് സ്ഥലമില്ല. അപ്പോൾ എനിക്ക് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഈസി ആയിട്ടുള്ള സാധനം വെച്ച് തന്നെ ചെയ്തുള്ളൂ ചില ചുരുക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ, പിന്നെ നമ്മുടെ കഴിഞ്ഞ ലൈവ് സ്ട്രീമിൽ നമ്മൾ കമൻറ്റ് വെച്ചിരുന്ന ഈ ഒരു ട്രൈപോർഡിലായിരുന്നു. അപ്പോൾ ആ ട്രൈപോർഡിൻ്റെ മുകളിലത്തെ ഇവിടെ ഒരു കമൻറ്റ് വയ്ക്കുന്ന സാധനം ഉണ്ടായിരുന്നു, അത് ഞാൻ ഊരി മാറ്റിയിട്ട് അവിടെ സെല്ലോ ടൈപ്പൊക്കെ ചൊട്ടിച്ചിരിക്കുകയാണ് സാധനം. അപ്പോൾ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു ഇത് രണ്ട് ട്രൈപോർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ രണ്ടെണ്ണം വയ്ക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റ് വയ്ക്കാൻ ഒരു സംഭവം അത്യാവശ്യമായിരുന്നു, കമൻറ്റ് വയ്ക്കാൻ എന്തെങ്കിലും ഫോൺ വേണോ അത് വെക്കാൻ സ്റ്റാൻഡ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കണ്ടു വണ്ടിയിൽ, ഇതേപോലത്തെ ഒരു അടിപൊളി സ്റ്റാൻഡ് കേട്ടോ, ഇത് നല്ലൊരു സ്റ്റാൻഡായി. അപ്പോൾ ഈ സ്റ്റാൻഡ് മുന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തന്നെ ചെരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല, ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കമൻറ്റ് വായിക്കാറ് ഇങ്ങനെ ലാപ്പ് ഇരുന്നിട്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ അടിയിലേക്ക് ഒരുപാട് പേര് വയേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ വയേഴ്സ് കൂടിയിട്ടുള്ളൂ അടിയിൽ നമ്മുടെ അടിഭാഗം. ഓക്കെ, അപ്പോൾ അടിയിൽ നിന്ന് ഒരു വയറുണ്ടല്ലേ, ഇവിടെ മുകൾക്ക് പോകുന്നുണ്ടല്ലേ, അത് നമ്മുടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് കട്ടിലെ ബാക്കിൽ കൂടെ പോകുന്നതാണ്. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വയറുള്ളതൊന്ന് ബൾബിൻ്റെ വയറും അങ്ങനെ മൊത്തത്തിലൊന്ന് കൂടിയിട്ടുണ്ട് അന്നത്തേക്കാളും. ഓക്കെ, പിന്നെ നമുക്ക് സെറ്റപ്പ് നോക്കണ്ടേ. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ എന്തിനു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ സാധനമാണ് ഗ്രീൻ സ്ക്രീനിന് ഈ ലൈറ്റിങ്ങിൻ്റെ ആവശ്യം മെയിനായിട്ട് എന്തിനു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നടുവിൽ കണ്ട് ഈ ഒരു പകുതി ഭാഗം ഒരു ഷാഡോ പോലെ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ ഇരിക്കുമ്പോൾ ആ ഷാഡോ കവേർഡ് ആയിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഷാഡോ, നമ്മളിപ്പോൾ സാധാരണ ലൈവ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണല്ലേ പകുതി ഭാഗം വരെ നമ്മൾ ഈ ഷാഡോ ഇത്രയും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈവ് സ്ട്രീമിൻ്റെ സെറ്റപ്പിൽ നമ്മൾ ഇതൊരു സ്ട്രീം ലാബ്സിൻ്റെ ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് കളയുക ബാക്ക് ദ ഗ്രീൻ സ്ക്രീനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഷാഡോ നമുക്ക് അത് പോവില്ല, ആ സാധനമുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് അത് കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് പോവില്ല. അപ്പോൾ അതിന് അത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇരുന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി ഭാഗം ഞാൻ എൻ്റെ പോക്കോ ഐഫോൺ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം എൻ്റെ ഐഫോൺ ലെവലിൽ നമുക്ക് കാണിച്ചു തരാനുണ്ട്, സ്ക്രീനിൽ കാണിക്കണ്ടേ. അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇരുന്നിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള സെറ്റപ്പ് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ലാപ്ടോപ്പ് നമ്മൾ ഇരിക്കുമ്പോൾ ഏകദേശം ഈ ഒരു പൊസിഷനിൽ നമ്മൾ കറക്റ്റ് ആക്കും. എന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ഏകദേശം ഈ ഒരു ക്യാമറ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റ് വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ ഇരിക്കാണ്ടല്ലേ. ഇതേപോലെ ഇരുത്ത അത്ര നല്ലതല്ല, കുറേ ഇരിക്കുമ്പോൾ നമുക്ക് പെയിനൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ഗെയിം ചെയ്യാറൊക്കെ വെച്ചോളെന്നൊക്കെ പറഞ്ഞു, ഇതിനുള്ളിൽ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ വെച്ചാൽ, ഇതിനുള്ളിൽ സ്ഥലമല്ല നമുക്ക്, ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഇരുത്തം അത്ര നല്ല ഒരു പൊസിഷൻ അല്ല, കാരണം കുറേ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ബാക്ക് പെയിനൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇത് ഇനിയിപ്പോൾ ഒന്ന് കാലൊക്കെ നിവർത്തി ഒന്ന് മടക്കി വെക്കണം, ഇതൊക്കെ മാറ്റിയിട്ടൊക്കെ വേണം ആകെ ഇതാണ്. ഓക്കെ, സോറി സോറി, ഞാൻ ഒരു സാധനം മറന്നു, ഏത്, നമ്മുടെ ലൈറ്റിങ് ഇടാൻ മറന്നു, നമ്മുടെ ലൈറ്റ് ഇടണ്ടേ, ആ സാധനം മറന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടിയിലേക്ക് പോയിട്ട് നമുക്ക് ലൈറ്റ് ഒന്ന് കുത്താം. ഇതാണ് നമ്മുടെ രണ്ട് വയറുകൾ. ഓക്കെ, ഒരെണ്ണം കുത്തി, ഇതൊന്ന് പിന്നിതുണ്ട് അവിടെ ഒരു സേഫ് സോക്കറ്റ് പോലത്തെ സാധനം എന്തോ സാധനമുണ്ട്. ഓക്കെ, രണ്ടെണ്ണം കുത്തിയിട്ടുണ്ട്, ടടാ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലൈറ്റ് രണ്ടെണ്ണം കുത്തി കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് വെളിച്ചം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇരിക്കാം, ഞാനത് മറന്ന്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ക്യാമറയിൽ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇവിടെ മുകളിലും ഇതിന്റെ മുകളിലും വെച്ചിരുന്നു. അതിന്റെ റീസൺ, ഇതിന്റെ മുകൾക്ക് ഇവിടെയും ഗ്രീൻ സ്ക്രീൻ വെച്ചതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഒരു ഡബിൾ ഡെക്കർ റൂം, ഒരു രണ്ട് നിലയുള്ള ഒരു ഇതാണ്, കട്ടിലാണ്. അപ്പൊ നമ്മൾ കണ്ടില്ല ഈ മുകൾ ഭാഗവും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, വെബ്കാമിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഗ്രീൻ സ്ക്രീൻ വെച്ചില്ലെങ്കിൽ ആ സൈഡ് നമുക്കത് പെർഫെക്ഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ആ സൈഡ് നമുക്ക് വേറെ സെപ്പറേറ്റ് എടുത്ത് കാണിക്കും നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഇതില്ല, ഇതില്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത മുകൾ ഭാഗം അടക്കം. ഇത് സാധാരണ വെക്കുമ്പോൾ നമ്മൾ വെബ്കാം എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്ത ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിൽ ഒരു ക്രോമാക്കി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയാൽ ഹൗ ടു സെറ്റ് അപ്പ് ഗ്രീൻ സ്ക്രീൻ യൂസിങ് സ്ട്രീം ലാബ്സ് എന്ന് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ പ്ലസിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഗ്രീൻ സ്ക്രീൻ ഈ ഒരു ക്രോമാക്കി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്രോമാക്കി, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഡൺ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ക്രോമാക്കി വരും, അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറേ പണി വെട്ടാണ് എന്തോ സാധനം വേദിച്ച. അപ്പോൾ ഞാൻ വെബ് ക്യാമിൻ്റെ സെറ്റിംഗ്സിൽ പോയപ്പോൾ അതിൽ കോൺഫിഗർ വീഡിയോ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റിംഗിൽ പോയപ്പോൾ അഡ്വാൻസ് സെറ്റിംഗ്സിൽ ഇവിടെ ഒരു വൈറ്റ് ബാലൻസ് ഓട്ടോ പറഞ്ഞ സാധനം ഉണ്ട്, അത് ഞാനത് ഓഫ് ചെയ്തു. ഓക്കെ, ആ ടിക്ക് കളഞ്ഞപ്പോൾ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടില്ലേ, ഇതേപോലെ കണ്ടില്ലേ, കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഇതേപോലെ, നമ്മൾ ഇവിടെ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെ കിട്ടുന്നുള്ളൂ, കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും സംഭവം എങ്ങനെ വെച്ചെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഉണ്ടല്ലേ, നമ്മൾ കൈ മുക്കി കഴിഞ്ഞാലൊക്കെ ഇത് നമ്മൾ ബാക്കിൽ നമുക്ക് ഈ സാധനം എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ, ഇത് നമ്മുടെ സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പുതിയ സെറ്റപ്പ് വരുന്നത്. അതേപോലെ തന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞത് നമ്മുടെ പുതിയ ഇയർഫോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ, എനിക്കിങ്ങനെ ഓവർ ഇയർ ഹെഡ്ഫോൺ ഇഷ്ടമല്ല, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇൻ ഇയർ ഗെയിമിംഗ് ഹെഡ്ഫോൺ നല്ല വേണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈക്ക്, ഇത് ഒരു ഡീറ്റാച്ചബിൾ മൈക്കാണ് ഈ സാധനം, ഇതിൽ നിന്ന് ഊരിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഡീറ്റാച്ചബിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം G11 Claw എന്ന് പറഞ്ഞ ഒരു ഒരു ഹെഡ്ഫോൺ ആണ്. ഓവറോൾ അടിപൊളി ആട്ടോ, സംഭവം കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സൗണ്ടും അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയെല്ലാം കിട്ടുന്നുണ്ട് ഈ സാധനം വഴി നമുക്ക് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ഇത് വേണം ഇല്ലാത്തപ്പോൾ ഇത് ഊരിയൊക്കെ ചെയ്യുക, ഊരി വെച്ചിട്ട് ഇവിടെ ഇൻബിൽറ്റ് മൈക്ക്, ഇവിടെ ഇതിൻ്റെ ഇവിടെ ഇൻബിൽറ്റ് മൈക്കും വരുന്നുണ്ട്, ഇവിടെ വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം, എവിടെയും സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം കിട്ടുന്നുണ്ട്, അപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നമ്മുടെ സെറ്റപ്പ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഹെഡ്ഫോൺ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ സെറ്റപ്പ് വരുന്നത്. ഇനി അല്ലേ, അങ്ങനെയാണ് ബാക്കി ഐറ്റംസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വെർഷൻ നമ്മുടെ ലൈവ് സ്ട്രീം സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് വരാൻ പോകും നമ്മുടെ നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്തതിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വൈകാതെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി അതല്ലാണ്ട് വേറെ ഏത് ടൈപ്പ് വീഡിയോസാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം, ജസ്റ്റ് എന്താണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നല്ലതാണെങ്കിൽ നല്ലത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ്. കാരണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് അത് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇനി അത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് പറയുകയാണെങ്കിൽ ജസ്റ്റ് നെഗറ്റീവ് പറഞ്ഞോ, നല്ല രീതിക്ക് പറയുക, അത് എങ്ങനെയാണ് ഇത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ കുറച്ച് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അല്ലാതെ നമ്മൾ വീഡിയോ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കുറേ പേര് ഡിസ്ലൈക്ക് അടിക്കുന്നവരുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്, അവരോട് പിന്നെ ഒന്നും പറയാനില്ല, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം, സ്കാ സ്റ്റണിംഗ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ. Okay.